ഈസ്റ്റേൺ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ച മാങ്ങ സാധാരണ നമ്മൾ കറികളിലെല്ലാം ചേർക്കുമല്ലോ. മാങ്ങ സീസൺ കഴിഞ്ഞാലും പച്ച മാങ്ങ എങ്ങനെ കറികളിൽ ചേർക്കാൻ പാകത്തിൽ അതെങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കൂടാതെ പച്ച മാങ്ങ കൊണ്ട് വളരെ എളുപ്പം അന്നേരം കഴിക്കാൻ പാകത്തിലുള്ളൊരു അച്ചാർ എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അച്ചാർ ഉണ്ടാക്കാനായി ഞാൻ രണ്ട് മാങ്ങയാണ് എടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ മാങ്ങ തൊലിയെല്ലാം ചെത്തിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. കുറേ ദിവസം സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല എന്നൊരു പോരായ്മ ഈ ഒരു അച്ചാറിനുണ്ട്. നുറുക്കിയെടുത്ത മാങ്ങയുടെ കൂടെ അര സ്പൂൺ പൊടിയുപ്പും അര സ്പൂൺ മുളക് പൊടിയും ചേർക്കണം. രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതും അര സ്പൂൺ വെളിച്ചെണ്ണയും അതിനോടൊപ്പം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് അതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാനും പെട്ടെന്ന് തന്നെ അന്ന് സെറ്റായി കിട്ടുന്നതും ഒരു അച്ചാറാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് പച്ചമാങ്ങ. വിറ്റമിൻ സി, കാൽസ്യം, മഗ്നീഷ്യം, വിറ്റമിൻ എ, വിറ്റമിൻ ഇ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ടാക്കാനും ഹോർമോണൽ സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്താനും ഒക്കെ ഈ പച്ചമാങ്ങയ്ക്ക് കഴിവുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ലിവറിലെ വിഷാംശം ശുദ്ധീകരിക്കാനും വയർസ്തംഭനം, ദഹനക്കുറവ്, വയറിളക്കം മുതലായവ സുഖപ്പെടുത്താനും കൂടാതെ ചർമ്മത്തിൻ്റെ ആരോഗ്യം, മുടിയുടെ ആരോഗ്യം ഇവ മെച്ചപ്പെടുത്താനും പച്ചമാങ്ങയ്ക്ക് കഴിയും. ഇനി പച്ചമാങ്ങ എങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്നു എന്നുള്ളത് നോക്കാം. തൊലി ചെത്തിയെടുത്ത മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെത്തിയെടുക്കണം. വളരെ കനം കുറച്ച് ചെത്തിയെടുക്കുന്നതാണ് നല്ലത്. വേഗം ഉണങ്ങിക്കിട്ടാനും അതായിരിക്കും നല്ലത്. നല്ല വെയിലുള്ള ദിവസം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഒരു 3-4 ദിവസം വെയിൽ കിട്ടിയാൽ മാത്രമേ ഇത് ഉണങ്ങിക്കിട്ടുള്ളൂ. നല്ല പരന്ന ഒരു മൂടിയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു പായിലോ വെച്ചത് ഉണക്കിയെടുക്കണം. നന്നായി ഉണങ്ങിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നീട് ഇത് പച്ചമാങ്ങക്ക് പകരം കറികളിൽ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.